ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ബ്ലസ്ഡ് ആർ ദ പീപ്പിൾ ഹൂസ് ഗോഡ് ഈസ് ദ ലോർഡ്. കർത്താവിനെ ദൈവമാക്കിയ ജനം, അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ദൈവവചനം പറയുക. ആരാണ് ഈ കർത്താവ്? അപ്പസ്തോലന്മാരുടെ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കുരിശുമരണം പ്രാപിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത യേശുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിലൂടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. ദൈവം അതിനെ വീണ്ടും കർത്താവും ക്രിസ്തുവുമാക്കി മാറ്റിയിരിക്കുന്നു. ഗോഡ് ഹാസ് മെയ്ഡ് ബോത്ത് ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാകുന്ന കർത്താവിനെ ദൈവമായിട്ട് സ്വീകരിച്ച ജനം, അനുഗ്രഹിക്കപ്പെട്ടവർ. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ ഒരു വലിയ സത്യം കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ സീരീസിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒരു വലിയ സത്യം അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ ഇത് 35-ാമത്തെ എപ്പിസോഡാണെന്ന് നിങ്ങൾ വായിച്ചു കാണും ടി വിയിൽ. 34 എപ്പിസോഡുകൾ ഈ ഒരു വലിയ സത്യം കേൾക്കാനായിട്ട് ഒരുക്കമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ OM ബുക്സിലൊക്കെ പോയി ഈ 34 എപ്പിസോഡുകൾ ഒന്ന് കൈവശപ്പെടുത്തി നിങ്ങൾ സാവധാനത്തിലിരുന്ന് അത് കേട്ട് ധ്യാനിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. കാരണം അത് നിങ്ങൾക്കൊരുപാട് ഗുണം ചെയ്യും. ഇന്ന് ലോകത്തിലുള്ളവർക്ക് ഏറ്റവും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ്. യേശു ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഹു ഈസ് ജീസസ്? ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ക്രിസ്തീയമായ പാരമ്പര്യത്തിൽ ജീവിച്ചു, വളർന്നു, പഠിച്ചു, പഠിപ്പിച്ചു, അനേകരെ ധ്യാനിപ്പിച്ചു ഒക്കെ കഴിഞ്ഞിരുന്ന എൻ്റെ കഴിഞ്ഞ കാല ജീവിതകാലത്തേക്ക് നോക്കുമ്പോൾ യേശു ആരാണെന്നുള്ളത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് പടിപടിയായിട്ടായിരുന്നു. ദൈവവചനം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ഒറ്റ നിമിഷം കൊണ്ടല്ല. ഗോഡ് റിവീൽസ് ഹിംസെൽഫ് പ്രോഗ്രസീവ്ലി. അതുപോലെ തന്നെ ഇതിന് മുമ്പ്, വർഷങ്ങൾ മുമ്പ് എന്നെ കേൾക്കുകയും കർത്താവ് എന്നിലൂടെ പ്രഘോഷിച്ച വചനം കേട്ട് ഒരുപാട് നന്മ കൈവന്നു, ഒരുപാട് അതിൻ്റെ വെളിച്ചത്തിൽ എന്നോടുകൂടി ആയിരിക്കുകയൊക്കെ ചെയ്തവർ കർത്താവ് വീണ്ടും വീണ്ടും തന്ന വെളിപാടുകളിലൂടെ കടന്നുപോയപ്പോൾ അതിനോട് സഹകരിക്കാൻ സാധിക്കാതെ പിന്നോക്കം പോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കണം. യേശു, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശു, നാളെ എനിക്ക് അത് ആ യേശു ഒരു പുതിയ കാഴ്ചപ്പാട് തരും. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോയാൽ യേശു എന്നും ഒരു പുതിയ പുതിയ കാഴ്ചപ്പാട് തന്നുകൊണ്ടിരിക്കും. പഴയ നിയമം മുതൽ വായിച്ചാൽ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. എന്നാൽ ആ ഒരു സത്യം ആദ്യം വായിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആരെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. തുടർച്ചയായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നീങ്ങുമ്പോൾ പടിപടിയായിട്ട് കർത്താവ് യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാലത്തിൻ്റെ തികവിൽ ദൈവദൂതനെ അയച്ച് മറിയത്തിനോടും ഔസേപ്പിനോടും സംസാരിച്ചു. അപ്പോൾ മാത്രമേ യേശു എന്ന പേര് കൊടുത്തുള്ളൂ. എന്നാൽ ആ യേശു ഉൽപ്പത്തി പുസ്തകം മുതലുണ്ട്. പക്ഷെ അത് യേശുവാണെന്ന് വ്യക്തമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്.
ഈ സാത്താനോട് പറഞ്ഞു, നീ തകർക്കപ്പെടും എന്ന് ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നവർക്ക് ഒരുപക്ഷെ അതാരാന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. കാരണം ഞാൻ അതിനാളല്ല, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു എളിയ ഉപകരണം. അതോ എൻ്റെ അറിവ് നിങ്ങൾക്ക് പങ്കുവച്ചു തരാനോ എൻ്റെ വെളിപാട് നിങ്ങൾക്ക് തരുവാനോ അല്ല, വെളിപാട് മുഴുവൻ ഇവിടെയുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടതാണ്. ഈ വചനം ആത്മാവാണ്, ജീവനാണ്, ഇത് ദൈവമാണ്. ഈ വചനങ്ങൾ എന്നിലൂടെ കർത്താവ് നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ യേശു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് എളിമയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ 10:43 വാക്യം വായിക്കുക. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ വഴി അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ടു ഹിം ഗിവ് ഓൾ ദ പ്രോഫിറ്റ്സ് വിറ്റ്നസ് ദാറ്റ് ത്രൂ ഹിസ് നെയിം ഹൂ ബിലീവ്സ് ഇൻ ഹിം ഷാൽ റിസീവ് റിമിഷൻ ഓഫ് സിൻസ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രവാചകന്മാർ വഴി എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്നത് യേശു എന്ന നാമത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ രക്ഷകനെ പിന്നീട് പ്രവാചകന്മാർ വഴിയും സങ്കീർത്തനങ്ങൾ വഴിയും ഒക്കെ വെളിപ്പെടുത്തുന്നത് യേശു എന്ന നാമമാണ്. അപ്പോൾ അതൊരു പ്രോഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രോഗ്രസീവായിട്ടുള്ള വെളിപാട് കിട്ടുകയുള്ളൂ. അനേകർ ചില മനുഷ്യനിർമ്മിതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മനുഷ്യൻ്റെതായ ഡോക്ട്രിൻസിലും ബുദ്ധിതലത്തിൽ വിശ്വസിച്ച് അവിടെ ഇങ്ങനെ സ്റ്റക്കാണ്. ചെറുപ്പത്തിൽ മതവിദഗ്ധന്മാരിലൂടെയും ബന്ധുമിത്രാദികളിലൂടെയും അങ്ങനെ മറ്റ് മത മേലധ്യക്ഷന്മാരിലൂടെയൊക്കെ കേട്ടിട്ടും പഠിച്ചതും കുഞ്ഞുങ്ങളെപ്പോലെ യാതൊരു ചോദ്യവും ചെയ്യാതെ അതങ്ങ് വിശ്വസിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അത് അപ്പാടെ വിശ്വസിച്ചു. എന്നാൽ അവരെ വിശ്വസിക്കരുതെന്നോ അവരെ അനുസരിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. ദൈവവചനപ്രകാരമാണോ പറയുന്നതെന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ദൈവവചനപ്രകാരം അല്ലാത്തതാണെങ്കിൽ ആ പറഞ്ഞതെല്ലാം ശരിയാവണമെന്നില്ല. അപ്പം നമ്മൾ അതിൽ മാത്രം വിശ്വസിച്ച് അതിൽ മുറുകെ പിടിച്ച് അതിൽ മർക്കടമുഷ്ടിയോടുകൂടി ഇരുന്നാൽ ഈ വെളിപാട് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കിട്ടിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. യോഹന്നാന്റെ 20:31 വാക്യത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചതാണ്, ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ്. ദീസ് ആർ റിട്ടൺ ദറ്റ് യു മേ ബിലീവ് ദറ്റ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്
And through believing in His name, you may have life. നിത്യമായ ജീവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് കടന്നു വരേണ്ടതാണ്. അത് മനുഷ്യനിർമ്മിതമായ ആചാരങ്ങളിലൂടെയോ അനുഷ്ഠാനങ്ങളിലൂടെയോ പാരമ്പര്യങ്ങളിലൂടെയോ നമ്മൾ ശീലിച്ചു പോകുന്ന ചില പ്രാർത്ഥനകളിലൂടെയോ ഒന്നും ലഭിക്കുന്നതല്ല. നിത്യജീവൻ യേശുവാണ്. ആ നിത്യജീവൻ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് യേശു ആരാണെന്ന് അറിയുമ്പോഴാണ്. ഈ യേശു ആരാണെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും, പഠിപ്പിച്ചു തരാൻ സാധിക്കും. അതുപോലെ എന്നെപ്പോലെ അനേകർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും നിങ്ങളെ പഠിപ്പിക്കുവാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ യേശു ആരാണെന്ന് അറിയത്തില്ല. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും ബുദ്ധി കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു, നമുക്ക് പാപിയായ ആദത്തിൽ നിന്നും ജന്മമെടുത്തതുകൊണ്ട് ആ ബുദ്ധി പൈശാചികമാണ്, അത് ഭൗമികമാണ്, അത് ദൈവത്തിൻ്റെ ജ്ഞാനമല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ജ്ഞാനമല്ലാത്ത മാനുഷികമായ ബുദ്ധി കൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ബോധ്യം വരും, ബോധ്യം വരും. പക്ഷേ അറിവ് വരത്തില്ല, യേശുവിനെ വെളിപ്പെടുത്തി കിട്ടത്തില്ല. നമ്മളൊക്കെ വിശ്വാസ പ്രമാണങ്ങളെ കയറ്റി ചെല്ലും. വിശ്വാസ പ്രമാണത്തിൽ എഴുതിക്കുന്നതൊക്കെ കറക്റ്റാണ്, നമ്മൾ ഏറ്റു ചെല്ലുന്നതും കറക്റ്റാണ്. പക്ഷെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. നമുക്ക് വെളിപ്പെടുത്തി കിട്ടാത്തതും നമ്മൾ കണ്ടിട്ടില്ലാത്തതും ഇന്ന് നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സ്പർശിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ആ യേശുവിനെക്കുറിച്ച് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചൊല്ലുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അനേകർ യേശുവിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടല്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ നേരത്തെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, വലിയ വലിയ പഠിത്തം പഠിച്ചവരുണ്ട്. പക്ഷെ ഒക്കെ അവരൊക്കെ യേശുവിനെ കണ്ടുമുട്ടിയത് എളിമയോടുകൂടി ദൈവവചനത്തിൽ നോക്കി, ദൈവവചനത്തിന് വിധേയപ്പെട്ട് ദൈവവചനമനുസരിച്ച് ജീവിച്ചപ്പോഴാണ് വലിയ വലിയ പഠിത്തക്കാരും യേശുവിനെ കണ്ടുമുട്ടിയത്. പഠിത്തം കൊണ്ടല്ല കിട്ടുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പസ്തലന്മാരുടെ 7-ാം അധ്യായത്തിൽ 51-ാമത്തെ വചനം പറയുന്നു, മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? ദൈവവചനമല്ലേ കേട്ടത്? ഇങ്ങനെയുള്ള ചില ഡോക്ട്രിൻസിലൊക്കെ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ച് അതൊക്കെ ദൈവവചനപ്രകാരം ശരിയാണോന്ന് നമ്മളൊന്ന് അന്വേഷിക്കാതെയും നമ്മളുടെ ഹൃദയം തുറന്നു കൊടുക്കാതെയും നമ്മൾ വെറുതെ കണ്ണും പൂട്ടി വിശ്വസിച്ച് മർക്കടമുഷ്ടി പിടിച്ച അങ്ങനെ ഒരു ജനത്തോടാണ് വചനം പറയുന്നത്. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതിലും പരിച്ഛേദനം ചെയ്യാത്തവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുകയല്ലേ? പരിശുദ്ധാത്മാവ് എഴുതിയ വസ്തുവാ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോടല്ലേ മല്ലടിക്കുന്നത്? നിങ്ങളുടെ ഏതൊരു പിതാവുണ്ട് പ്രവാചകന്മാരെ പീഡിപ്പിക്കാതിരുന്നവർ? അപ്പോൾ ഈ സത്യവുമായിട്ട് വരുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? യേശുവിനെ തള്ളിക്കളഞ്ഞ ആ ഒരു ആത്മാവ് ഇന്ന് നമ്മൾ ഈ വചനം സ്വീകരിക്കുന്നില്ലെങ്കിൽ അതേ ആത്മാവ് നമ്മളെ കൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളയും, ഈ വചനവുമായിട്ട് വരുന്നവരെ തള്ളിക്കളയും. യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കിട്ടാൻ സാധിക്കത്തില്ല. നമുക്ക് കാണാതെ കുറേ പ്രാർത്ഥനകൾ ചെല്ലായിരിക്കും. എന്നാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുള്ള സ്നേഹത്താൽ പറയുകയാണ്, യേശുവിനെ പഠിച്ചാലും പ്രസംഗിച്ചാലും യേശുവിന് വേണ്ടി വലിയ തീഷ്ണതയോടുകൂടി നിങ്ങൾ നടന്നാലും യേശു വെളിപ്പെടുത്തി കിട്ടാത്തത്തോളം കാലം, യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കിട്ടാത്തടത്തോളം കാലം ഇവിടെ രക്ഷയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്.
യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം വഴി നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. മത്തായി 22:41 മുതലുള്ള വചനങ്ങളാണ്. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിൻ്റെ എന്നവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രയോജിതനായി അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവശനാകുക. ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ ദാവീദിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്ക് പോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ വംശത്തിൽ നിന്നും വന്നു. ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് യേശു വന്നത്. ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് യേശുവിനെ പ്രസവിച്ച മറിയം വന്നിരിക്കുന്നത്. എന്നാൽ പരിസയന്മാർ പറയുന്നു, അവൻ ദാവീദിൻ്റെ പുത്രനാണ്. യേശു തന്നെ ചോദിക്കുകയാണ്, ഈ ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ എന്തുകൊണ്ട് ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നു? നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ 1:46 വാക്യത്തിലേക്ക് വരാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കർണഭക്ഷിക്കും. ദാവീദിൻ്റെ വംശത്തിൽ നിന്നും വന്ന മറിയം, ആ മറിയത്തിൽ നിന്നും ജന്മമെടുക്കാൻ പോകുന്ന യേശു അവളുടെ ഗർഭത്തിലാണ്. ആ യേശുവിനെ കുറിച്ച് മറിയം പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. ഈ യേശുവിനെ മറിയം വിളിക്കുന്നത് അവളുടെ രക്ഷകനായിട്ടാ. ആ മറിയവും ഈ രക്ഷകനെ വിളിക്കുന്നത് കർത്താവെന്ന. നേരത്തെ യേശു ഫരിസേയന്മാരോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നു ഈ ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന്. അങ്ങനെ ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ എന്തുകൊണ്ട് ദാവീദ് ഈ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് മറിയം ഈ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് ഈ മറിയം ഈ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകൻ എന്ന് വിളിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന യേശു ശരിയായ യേശുവാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ആരെയും വേദനിപ്പിക്കുവാനോ വിമർശിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ അല്ല പറയുന്നത്, യഥാർത്ഥ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയാണ്. ആ വിധത്തിൽ കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയാലേ യഥാർത്ഥമായ രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ.